ചെന്നൈ മുംബൈ എൽ ക്ലാസിക്കോയും ആർ സി ബിയുടെ എൻ്റർടൈൻമെൻറ്റുമെല്ലാം ഇനി രണ്ടടി മാറി നിൽക്കണം. യഥാർത്ഥ ആവേശം ഇപ്പോൾ ഐ പി എല്ലിൽ കൊണ്ടുവരുന്നത് ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോഴാണ്. ഈ അടുത്തൊക്കെ തന്നെയും ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയപ്പോഴൊക്കെ തീപാർന്ന ഹൈസ്കോറിംഗ് മത്സരങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രണ്ട് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാർ തമ്മിലുള്ള പോരാട്ടം അതായിരുന്നു ഇന്ന് നടന്നത്. കെഎൽ രാഹുലിൻ്റെ പഞ്ചാബും നമ്മുടെ സ്വന്തം സഞ്ജുവിൻ്റെ രാജസ്ഥാനും തമ്മിൽ. കഴിഞ്ഞ വർഷം ഷാർജയിൽ നടന്ന മത്സരം ഓർമ്മിക്കപ്പെടുന്നത് തെവാട്ടിയുടെ ഒരു ഓവറിലെ 5 സിക്സ് കൊണ്ടാണെങ്കിൽ, ഈ വർഷം ആദ്യ പാദത്തിൽ ടീമിനെ ജയിപ്പിക്കാനാകാതെ പോയ സഞ്ജുവിൻ്റെ സെഞ്ചുറിയായിരുന്നു ഹൈലൈറ്റ്. അതോടെ ഇന്ന് മറ്റൊരു കിടിലം മത്സരം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഹൈസ്കോറിംഗ് മത്സരത്തിൽ അതിനാടകീയമായ രീതിയിൽ രാജസ്ഥാൻ വെന്നിക്കൊടി പാറുകയും ചെയ്തു. ടോസ് നേടിയ പഞ്ചാബ് ബൗളിംഗ് തെരഞ്ഞെടുത്തു. ജന്മദിനമായിട്ട് കൂടിയും ഗെയിലിന് ടീമിൽ ഇടമില്ല എന്നതായിരുന്നു പ്രധാന വാർത്ത. പഞ്ചാബിനായി ആദിൽ റഷീദും മാർക്രമും അരങ്ങേറ്റം കുറിച്ചു. രാജസ്ഥാൻ നിരയിലെ രണ്ട് ഇടംകയ്യൻ ഓപ്പണർമാരും ചേർന്ന് മിന്നൽ തുടക്കമാണ് അവർക്ക് സമ്മാനിച്ചത്. അതോടെ അതൊരു പക്ക ബാറ്റിംഗ് പിച്ചാണെന്ന് വ്യക്തമായിരുന്നു. ലൂയിസ് മടങ്ങിയതിന് ശേഷമെത്തിയ സഞ്ജുവിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. ടി ട്വന്റി ടീമിൽ ഉൾപ്പെടാത്തതിന്റെ സങ്കടം ഇന്ന് മികച്ചൊരു പ്രകടനത്തിലൂടെ അദ്ദേഹം മാറ്റിയെടുക്കുമെന്ന വിശ്വാസത്തിൽ. എന്നാൽ ഏവരെയും നിരാശരാക്കിക്കൊണ്ട് സഞ്ജു പെടുന്നതിനെ മടങ്ങി. എന്നാൽ മറുവശത്ത് ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായ യശസ്വി ജയ്സ്വാൾ തകർത്തടിച്ചപ്പോൾ ലിവിംഗ്സ്റ്റൺ തന്റെ മികച്ച ഫോമിന്റെ ലാഞ്ചനങ്ങൾ ഇവിടെയും പ്രകടമാക്കിയതിനു ശേഷം ഫാബിയൻ അലന്റെ ഒരു പറക്കും ക്യാച്ചിന് മുന്നിൽ അടിയറവ് പറഞ്ഞു. എന്നാൽ അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല. ജയ്സ്വാൾ നിർത്തിയെടുത്തു നിന്ന് യുവതാരം ലോംബ്രർ തുടങ്ങി. അവസാന ഓവറുകളിൽ ലോംബ്രർ ആഞ്ഞടിച്ചെങ്കിലും അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ ആരുമില്ലാതോടെ 200-ൽ താഴെ അവർ ഓൾ ഔട്ടായി. പഞ്ചാബ് നിരയിൽ അർഷ്ദീപ് ഐ പി എല്ലിൽ തന്റെ കന്നി 5 വിക്കറ്റ് നേട്ടവുമായി മികച്ചു നിന്നപ്പോൾ മികച്ച ഇക്കണോമിയിൽ പന്തെറിഞ്ഞ ഷമിയും മികവ് കാട്ടി. മറുപടി ബാറ്റിംഗിൽ പഞ്ചാബ് കരുതലോടെയാണ് തുടങ്ങിയത്. എന്നാൽ ചേതൻ സക്രിയുടെ ഒരു ഓവറിൽ സ്കോർ ഉയർത്തിയ പഞ്ചാബ് റെക്കോർഡ് റൺ റേറ്റ് വലിയ രീതിയിൽ ഉയരാതെ സൂക്ഷിച്ചു. അവരുടെ നായകൻ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭാഗ്യത്തിന്റെ ദിവസമായിരുന്നു. അദ്ദേഹം നൽകിയ 3 ക്യാച്ചുകളാണ് പലപ്പോഴായി രാജസ്ഥാൻ താരങ്ങൾ വിട്ടുകളഞ്ഞ് സഹായിച്ചത്. മറുവശത്ത് പവർപ്ലേയിൽ സ്ട്രഗിൾ ചെയ്ത മായങ്ക് പക്ഷേ പയ്യെ താളം വീണ്ടെടുത്ത് സ്കോറിംഗ് നിരക്ക് ഉയർത്തി. അതോടെ ആ കൂട്ടുകെട്ട് 100 റൺസും പിന്നിട്ട് മുന്നോട്ട് പോയി. ഇതിനിടയിൽ മായങ്ക് അർദ്ധശതകം തികച്ചപ്പോൾ വീണു കിട്ടിയ ഭാഗ്യങ്ങളെ 50 അടിച്ച് ആഘോഷിക്കാൻ നൽകാതെ രാഹുൽ മടങ്ങി. തൊട്ടു പിന്നാലെ മായങ്കം മടങ്ങിയതോടെ ഇത് രാജസ്ഥാന് തിരിച്ചു വരാനുള്ള ഒരു വാതിലുമായി മാറി. പൂരനും മാർക്കറും മികച്ച രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും അവസാന ഓവറുകളിൽ കളി മറക്കുന്ന ചോക്കിംഗ് ശീലം പഞ്ചാബ് ആവർത്തിച്ചതോടെ കളി കൈവിട്ടുപോയി. അവസാന ഓവറുകളിൽ റിക്കോർഡ് റൺ റേറ്റ് കുത്തനെ താഴ്ന്നതോടെ പതിവ് അലസതയിലേക്ക് വീണ പഞ്ചാബ് ഹാർഡ് ഹിറ്റർമാരായ പൂരനും മാർക്കറും ക്രീസിലുണ്ടായിട്ട് പോലും അനാവശ്യമായി കളി അവസാന ഓവറിലേക്ക് നീട്ടി. അതിന്റെ ഫലമാണ് അവരനുഭവിച്ചത്. ത്യാഗിയെറിഞ്ഞ അവസാന ഓവറിൽ ഒരു വൈൽഡ് സ്ലോഗിന് ശ്രമിച്ച പൂരൻ സഞ്ജുവിന്റെ കൈകളിൽ അവസാനിച്ചതോടെ സമ്മർദ്ദമേറി. അതിനെ അതിജീവിക്കാൻ ക്രീസിൽ പുതുതായി എത്തിയ ദീപക് ഹൂഡയ്ക്ക് കഴിഞ്ഞതുമില്ല. അങ്ങനെ കളി തോറ്റു എന്ന് അടുത്ത ആരാധകർ പോലും ഉറപ്പിച്ച മത്സരം ഇവർ റാഞ്ചിയെടുത്തു. ഇനി ഓരോ ടീമിലെയും കളിക്കാരെ വിലയിരുത്തിയാൽ ഇരു ടീമുകളുടെയും ബാറ്റിംഗ് നിര മോശമാക്കിയില്ല എന്ന് തന്നെ പറയാം. രാജസ്ഥാൻ നിരയിൽ സഞ്ജു നിറമങ്ങിയതാണ് അതിനേക അപവാദം. പക്ഷേ ലോവർ ഓർഡറിൽ ലോംബ്രർ ഒഴികെ ആരും തിളങ്ങാതെ പോയത് അവർക്ക് തിരിച്ചടിയായി. ബൌളിംഗിലേക്ക് വരുമ്പോൾ പഞ്ചാബിൽ അർഷ്ദീപും ഷമിയും മികച്ചു നിന്നപ്പോൾ ബാക്കി എല്ലാവരും തന്നെ നിരാശപ്പെടുത്തി. ഷമി വളരെ എക്കണോമിക്കലായി പന്തെറിഞ്ഞു എന്നത് ലോകകപ്പിനൊരുങ്ങുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനയാണ്. എന്നാൽ രാജസ്ഥാനിലേക്ക് വരുമ്പോൾ അവസാന ഓവറിലെ മാസ്മരിക പ്രകടനം ഉൾപ്പെടെ ത്യാഗി താരമായി. മുസ്തഫിസറിനും തെവാട്ടിയും ഭേദപ്പെട്ട രീതിയിൽ പന്തെറിഞ്ഞപ്പോൾ മറ്റാരും തന്നെ നന്നായി പന്തെറിഞ്ഞതുമില്ല. അതിൽ ഏറ്റവും നിരാശപ്പെടുത്തിയത് ക്രിസ് മോറിസ് ആണ്. രാജസ്ഥാൻ പൊന്നുവില കൊടുത്ത് വാങ്ങിയ മോറിസ് ഇന്ന് ഡൗൺ ദ ലെഗ് ലൈനിൽ മാത്രമാണ് പന്തെറിഞ്ഞത്. അതെറിഞ്ഞപ്പോഴൊക്കെ ഒന്നുകിൽ ഒരു വൈഡ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി പിറക്കുകയും ചെയ്തു. ചേതൻ സക്കറിയയ്ക്കും ഇന്ന് നല്ല ദിവസമായിരുന്നില്ല. പഞ്ചാബിൽ ആദിൽ റഷീദിന്റെ അരങ്ങേറ്റത്തിലെ മോശം പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്പിന്നറായ റഷീദിന് പക്ഷേ ഐ പി എല്ലിൽ നിലയുറപ്പിക്കാനും ആകുന്നില്ല. ഇനി സഞ്ജുവിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ബാറ്റിംഗിൽ ഫോം ആയില്ലെങ്കിൽ കൂടിയും പക്കുതാർന്ന ഒരു നായകനാണ് താനെന്ന് ഓരോ കളി കഴിയുന്തോറും അദ്ദേഹം തെളിയിക്കുകയാണ്. ബൌളിംഗിന്റെ ആദ്യഘട്ടത്തിൽ ബൌളർമാർ കണക്കിന് അടിവാങ്ങി കൂട്ടുകയും ഫീൽഡർമാർ ചോരുന്ന കൈകളുമായി നിന്നപ്പോഴും ആത്മസംയമനം കൈവിടാത്ത സഞ്ജു പതിവ് ശാന്തത മുഖത്തെപ്പോഴും സൂക്ഷിച്ചു. അതിനിടയിൽ തുടർച്ചയായി ലൈൻ മിസ്സായി വൈഡെറിഞ്ഞുകൊണ്ടിരുന്ന മോറിസിനടുത്തേക്ക് ഓടിയെത്തിയ ആത്മവിശ്വാസം പകർന്ന സഞ്ജുവിനെയും നമ്മൾ കണ്ടു. അത്രയും പരിചയസമ്പന്നൻ അല്ലെങ്കിൽ കൂടിയും ത്യാഗിയുടെ കഴിവിൽ വിശ്വസിച്ച് അവസാന ഓവർ അദ്ദേഹത്തിനായി കരുതിവെച്ച സഞ്ജുവിന്റെ തീരുമാനവും കൈയടി അറിയിക്കുന്നതാണ്. പോയിന്റ് ടേബിളിൽ അവസാന 4-ൽ ഈ രണ്ട് ടീമുകളും ഉള്ളത് എന്നുകൊണ്ട് തന്നെ ഇരുവർക്കും മുന്നോട്ട് വരാൻ ഇനി അധിക അവസരങ്ങളില്ല എന്നത് വ്യക്തമായിരുന്നു. അങ്ങനെയുള്ള രണ്ട് ടീമുകളുടെ പോരാട്ടത്തിൽ അവസാന നിമിഷം വരെയും മനസാന്നിധ്യവും ആത്മവിശ്വാസം കൈവിടായിരുന്ന സഞ്ജുവും രാജസ്ഥാനും അവസാനം അവർക്ക് അർഹതപ്പെട്ട ആ രണ്ട് പോയിന്റുകൾ കരസ്ഥമാക്കി.